പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 26 പ്രധാന വാർത്തകൾ. എസിസി പ്രീമിയർ കപ്പ് ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഒമാൻ ഇന്ന് സൗദിയെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒമാന്റെ അവസാന മത്സരമാണ് ഇന്നത്തേത്. നേപ്പാളിലെ ട്രിബുവാൻ യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒമാൻ സമയം രാവിലെ 7:15 മത്സരം ആരംഭിക്കും. ടൂർണമെന്റിൽ മികച്ച ഫോമിൽ തുടരുന്ന ഒമാൻ ടീം ആത്മവിശ്വാസത്തോടെയാണ് സൗദിയെ നേരിടാൻ ഒരുങ്ങുന്നത്. അവസാന മത്സരത്തിൽ മലേഷ്യക്കെതിരെ 8 വിക്കറ്റ് വിജയം നേടി ഗ്രൂപ്പ് എയിൽ ഒമാൻ രണ്ടാം സ്ഥാനത്താണ്. സൗദിക്കെതിരെ ജയം തുടരാനായാൽ ഒമാന് ടൂർണമെന്റിൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. 4 പോയിന്റുമായി ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരാണ് ഒമാൻ. ആതിഥേയരായ നേപ്പാളാണ് ഒന്നാം സ്ഥാനത്ത്. ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ദാഖിലിയ ഗവർണറേറ്റിലെ മനാ വിലായത്തിലുള്ള ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം സന്ദർശകർക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിയേറ്റർ ഗ്രൂപ്പുകളെയും മറ്റും പങ്കെടുപ്പിച്ച് പൈതൃകവും സാംസ്കാരികവും കലാപരവുമായ പ്രദർശനങ്ങൾ അരങ്ങേറിയതായി മ്യൂസിയം ഈവന്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവി വദ അൽ ഹദീദിയ പറഞ്ഞു. സ്ഥിരമായി പ്രദർശനം നടത്താനായി 9,000 ചതുരശ്ര മീറ്റർ സ്ഥലമാണ് മ്യൂസിയത്തിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഒമാന്റെ വിവിധ കാലഘട്ടങ്ങളുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കാഴ്ചയുടെ ലോകമാണ് ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയം. സുൽത്താനേറ്റിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ ചരിത്രം, സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധ്യം എന്നിവ പകർന്നു നൽകുന്ന മേഖലയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം കഴിഞ്ഞ മാസമാണ് ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നാടിന് സമർപ്പിച്ചത്. മസ്കത്ത് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് ഏപ്രിൽ 28 വെള്ളിയാഴ്ച നടക്കും. എംബസി അങ്കണത്തിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് 4 മണിവരെ തുടരും. അംബാസഡർ അമിത് നാരംഗ് സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഓപ്പൺ ഹൗസിൽ പങ്കെടുത്ത് പരാതികളും എംബസിയുടെ ഇടപെടൽ ആവശ്യമുള്ള വിഷയങ്ങളും അധികൃതരുടെ മുന്നിൽ ഉണർത്താം. മുൻകൂട്ടി അനുമതി നേടിയും അല്ലാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. കനത്ത മഴയെ തുടർന്ന് റോഡുകളിലേക്ക് വീണ പാറകളും മണ്ണും നീക്കുന്ന പ്രവർത്തനങ്ങൾ മസ്കത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ആമിറാത്ത്, കുറിയാത്ത് വിലായത്തുകളിലെ റെസിഡൻഷ്യൽ ഏരിയകളും സൈറ്റുകളുമാണ് ശുചീകരണം നടന്നുവരുന്നത്. മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് മണലുകളും പാറകളും നീക്കുന്നത്. ഇവ റോഡുകളിലേക്ക് വന്നടിഞ്ഞതിനാൽ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. വിനോദസഞ്ചാരത്തെ ഉത്തേജിപ്പിക്കുന്നതിനും കുടുംബങ്ങൾക്ക് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ ആസ്വദിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മുസന്തം ഗവർണറേറ്റിൽ ഏപ്രിൽ 26 മുതൽ 28 വരെ കാർണിവൽ സംഘടിപ്പിക്കും. ബസ്സ ബീച്ചിലായിരിക്കും കാർണിവൽ. നിരവധി വിനോദ പരിപാടികൾ, പരമ്പരാഗത പ്രാദേശിക ഭക്ഷണം, ഉൽപ്പാദനക്ഷമതയുള്ള നിരവധി കുടുംബങ്ങളുടെ പങ്കാളിത്തം തുടങ്ങിയവയിലൂടെ മനോഹരമായ ഷോപ്പിംഗ് അനുഭവമായിരിക്കും കാർണിവലിലൂടെ കാണികൾക്ക് ലഭിക്കുക. ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലത്ത് വഴി ഈ വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ യാത്ര ചെയ്തത് 8.5 ലക്ഷം പേർ. കഴിഞ്ഞ വർഷം ഇക്കാലയളവിൽ 6.35 ലക്ഷമായിരുന്നു. ഈ വർഷം പ്രതിദിനം 9,000-ത്തിലധികം യാത്രക്കാരാണ് മുവാസലാത്തിനെ ആശ്രയിക്കുന്നത്. മുവാസലാത്തിൻ്റെ ഫെറി സർവീസ് കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ 51,000 യാത്രക്കാരാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ വർഷം 60,000 ഉയർന്നു. ബസ് സർവീസ് പ്രയോജനപ്പെടുത്തുന്ന യാത്രക്കാരിൽ 37% സ്വദേശികളാണ്. ഫെറി സർവീസുകളിലെ മൊത്തം യാത്രക്കാരിൽ 81.2% ഒമാനികളാണ്. കഴിഞ്ഞ വർഷം ആകെ 221,000-ത്തിലധികം യാത്രക്കാരാണ് ഫെറി സർവീസ് ഉപയോഗിച്ചത്. സുഡാൻ തലസ്ഥാനമായ ഖാർത്തൂമിലെ ഒമാൻ എംബസി സുരക്ഷിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ആഭ്യന്തര സംഘർഷത്തിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ട സുഡാനിൽ 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിക്കുന്നത് പുരോഗമിക്കുന്നതിനിടെയാണ് വെടിനിർത്തൽ നടപ്പാക്കിയത്. US സൗദി അറേബ്യയുടെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് വെടിനിർത്തലിന് ഇരുപക്ഷവും ധാരണയായത്. തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു.
ബാത്തിന എക്സ്പ്രസ് വേയിൽ പുതിയ സംയോജിത സർവീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായി ഒമാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനി ALS ട്രേഡിംഗുമായും അൽ ഷിദാനി ഇന്റർനാഷണലുമായും കരാർ ഒപ്പുവെച്ചു. 30,000 ചതുരശ്ര മീറ്ററിൽ 3 സൈറ്റുകളിലായി ഡ്രൈവർമാർക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന സേവനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്റ്റേഷനുകളായിരിക്കും ഒരുക്കുക. ഇന്ധന സ്റ്റേഷനുകൾ, കോഫി ഷോപ്പുകൾ, കാർ കെയർ സെന്ററുകൾ, ആഗോള ബ്രാൻഡുകളും ATMകളും ഉൾക്കൊള്ളുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവ ഉൾപ്പെടുന്ന സർവീസ് ഹബ്ബുകളിൽ ഒന്ന് ലിവ വിലായത്തിലും 2 ബർക്കയിലെ വിലായത്തിലുമായിരിക്കും സ്ഥാപിക്കുക. പ്രത്യേക സാമ്പത്തിക സ്വാതന്ത്ര്യ മേഖലകൾക്കുള്ള പബ്ലിക് അതോറിറ്റി നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് സേവനമായ ചാറ്റ് GPT ഉപയോഗിക്കാൻ തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനുകളിലെ ജീവനക്കാർക്കാണ് പുതിയ സേവനം അനുവദിക്കുന്നതെന്ന് അതോറിറ്റിയിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൻ്റെ ചുമതലയുള്ള മുഹമ്മദ് ബിൻ അബ്ദുൽ മജീദ് അൽ ഹൗദി പറഞ്ഞു. അവരുടെ ദൈനംദിന ജോലിയിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് സംയോജിതവും നൂതനവുമായ അനുഭവങ്ങൾ നൽകി സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഡാറ്റ വിശകലന കഴിവ് വർദ്ധിപ്പിക്കാനുമാണ് ചാറ്റ് GPTയിലൂടെ ലക്ഷ്യമിടുന്നത്. കനത്ത മഴയെ തുടർന്ന് ഉൾപ്രദേശങ്ങളിൽ കുടുങ്ങിയ 25 സ്വദേശി പൗരന്മാരെ രക്ഷപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ദിമാവൽ തായിൻ വിലായത്തിൽ സുഖാഹ് പ്രദേശത്ത് നിന്നാണ് ഇവരെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റിയത്. മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികളെ മറ്റൊരിടത്ത് എത്തിച്ചതെന്നും പോലീസ് അറിയിച്ചു. അതേസമയം രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മസ്കത്തെ തെക്ക് വടക്ക് ഷർക്കിയ, അൽവുസ്ത, ദാഖിലിയ, തെക്കൻ ബാത്തിന, ദാഹിറ എന്നീ ഗവർണറേറ്റുകളിലായിരിക്കും കനത്ത കാറ്റും മഴയും അനുഭവപ്പെടുക. മണിക്കൂറിൽ 28-90 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുക. 20 മുതൽ 75 മില്ലിമീറ്റർ വരെ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചേക്കും. ശക്തമായ ഇടിമിന്നലും ഉണ്ടാകും. ഇടിമിന്നലുള്ള സമയത്ത് ജാഗ്രത പാലിക്കണമെന്നും വാതികൾ മുറിച്ചു കടക്കരുതെന്നും വാഹനങ്ങൾ വാതിയിൽ ഇറക്കരുതെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും കടലിൽ പോകരുതെന്നും സിവിൽ ഏവിയേഷൻ വിഭാഗം നിർദ്ദേശിച്ചു. റുസ്താക്ക്, ഇബ്ര, ദിമ അൽ തായിൻ, അൽ അവാബി, വാദി ബാനി കരൂസ്, മന, നിസ്വ, സിനാവ്, കാഫിഫ, മുദേബി എന്നിവിടങ്ങളിലാണ് ഭേദപ്പെട്ട ചൊവ്വാഴ്ച മഴ ലഭിച്ചത്. അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കനത്ത കാറ്റും വീശുന്നുണ്ട്. ആലിപ്പഴവും വർഷിച്ചു. ഉൾഗ്രാമങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി. അൽഹജർ പർവ്വതനിരകളിൽ ശക്തമായി മിന്നലും അനുഭവപ്പെട്ടു. ഒമാനിലെ ബ്ലഡ് ബാങ്കിൽ അടിയന്തരമായി പ്ലേറ്റ്ലെറ്റുകൾ ദാനം ചെയ്യണമെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടു. നിലവിൽ പ്രതിദിനം 15-ലധികം പ്ലേറ്റ്ലെറ്റ് ദാതാക്കളെ ആവശ്യമുണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ ആവശ്യമായ നിരവധി മെഡിക്കൽ അവസ്ഥകൾ ഉള്ളതിനാൽ എല്ലാവരും ദാനം ചെയ്യാൻ തയ്യാറാകണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അതേസമയം രാജ്യത്ത് രക്തദാനത്തിൻ്റെ ആവശ്യകതയും രക്തദാതാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. പ്രതിവർഷം 10 മുതൽ 15% വരെ രക്തത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയാണ്. 2020 മുമ്പ് സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ പ്രതിദിനം 100 യൂണിറ്റ് രക്തമാണ് ആവശ്യമായിരുന്നതെങ്കിൽ നിലവിൽ പ്രതിദിനം 140 യൂണിറ്റ് വരെ രക്തം ആവശ്യമാണ്. രാജ്യത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് സുരക്ഷിതമായി രക്തവിതരണം ഉറപ്പുവരുത്തുകയാണ് സെൻട്രൽ ബ്ലഡ് ബാങ്ക്. രക്തദാതാക്കളെ തിരഞ്ഞെടുക്കുന്നതും കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ്. രാജ്യത്തെ സാഹസിക ടൂറിസത്തെ സുപ്രധാന നാഴികക്കല്ലുകളിലൊന്നായ മുസന്തം ഗവർണറേറ്റിലെ സിപ്പ് ലൈൻ പദ്ധതിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയായിരിക്കും സിപ്പ് ലൈൻ പ്രവർത്തിക്കുക. മാസങ്ങൾക്ക് മുമ്പ് ഡമ്മി ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണ പ്രവർത്തനങ്ങൾ വിജയകരമാണെന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 25 സിപ്പ് ലൈൻ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തിരുന്നു. സുരക്ഷാ നടപടികൾ പരിശോധിക്കുന്നതിനായി 700+ ടെസ്റ്റ് റൈഡുകളാണ് നടത്തിയത്. ഖസബ വിലായത്തിൻ്റെ ഒമാൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കമ്പനി ആണ് പദ്ധതിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത്. ജബൽ ഫിറ്റിൽ നിന്ന് ആരംഭിച്ച് ഖോർഗാദിയുടെയും മോക്കി പ്രദേശത്തിൻ്റെയും മനോഹരമായ ഭൂപ്രകൃതിയിലൂടെ കടന്നു പോകുന്ന തരത്തിൽ 1800 മീറ്റർ നീളത്തിലാണ് സിപ്പ് ലൈൻ ഉള്ളത്. അത്താന കസബ് ഹോട്ടലുമായാണ് ഇതിൻ്റെ ലാൻഡിംഗ് പോയിൻറ്റ്.
സുൽത്താനേറ്റിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മൂന്നാമത്തെ മാസമായ മെയ് വരാനിരിക്കെ ഉഷ്ണതരംഗ ആശങ്ക രാജ്യത്ത് ഉയരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. മക്കിഷിൻ, മർമൂൽ, ഫഹൂദ്, ഹൈമ തുടങ്ങിയ ഇടങ്ങളിൽ നിലവിൽ 40 ഡിഗ്രിയിലെത്തിയിട്ടുണ്ട് അന്തരീക്ഷ താപനില. വരും മാസങ്ങളിൽ മഴയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥിതിയിലും ചൂട് ഉയരുന്ന സ്ഥിതിയാണുള്ളത്. ഈ വർഷം ആദ്യപാദത്തിലെ ഓരോ മാസവും താപനില ശരാശരിക്കും മുകളിലായിരുന്നു. അതേസമയം റമസാനിൽ ഇടത്തരം കാലാവസ്ഥയായിരുന്നു. ഉപരിവായു പാത്തി കാരണം മഴയും നീണ്ടുനിന്നു. അതിനാൽ വ്രതമെടുക്കൽ വലിയ പ്രശ്നമായില്ല. അറബിക്കടലിലെ ന്യൂനമർദ്ദങ്ങൾ കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴ ഇടയ്ക്കിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ വേനലിലെ ചൂടും വർദ്ധിക്കുന്നു. അതേസമയം ശൈത്യത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടുമുണ്ട്. മെയ് ജൂലൈ മാസങ്ങളിലെ വേനൽ ചൂടിൻ്റെ കാഠിന്യത്തെ സംബന്ധിച്ച് പല പ്രവചനങ്ങളുമുണ്ട്. നിലവിൽ പല ഏഷ്യൻ രാജ്യങ്ങളും ഉഷ്ണതരംഗത്തോട് വിജയിക്കാനാകാതെ പോരാടുന്നുണ്ട്. പല നഗരങ്ങളും താപനില സ്ഥിരമായി 40 ഡിഗ്രി മറികടക്കുമെന്നും ജീവന് അപായമുണ്ടാകുന്ന തരത്തിൽ സൂര്യാഘാതമുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.